നമസ്കാരം. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി 7 പൊതുമേഖല യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനു വേണ്ടി 65,000 കോടി രൂപയുടെ കരാറുകൾ അംഗീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് മുഖേനയാണ് കരാറുകൾക്ക് ധാരണയായത്. പുതിയ സ്ഥാപനങ്ങൾ ഈ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 41 പഴയ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് യൂണിറ്റുകളിൽ നിന്നും രൂപീകരിക്കുന്ന പുതിയ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന സർക്കാരുകൾ എന്നിവരിൽ നിന്ന് മുൻകൂറായി പണം ലഭിക്കും. വിവിധ സേനകൾ, സംസ്ഥാന പോലീസുകൾ തുടങ്ങിയ എല്ലായിടത്തു നിന്നും കരാറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15 ഒക്ടോബർ മുൻപായി ഔപചാരികമായി പ്രവർത്തനം ആരംഭിക്കും. ഏറ്റവും മൂല്യമുള്ള കരാർ നൽകിയിരിക്കുന്നത് കരസേനയാണ്. ഏകദേശം 30,25 കോടി രൂപയുടെ ഓർഡറാണ് കരസേനയുടേത്. അർജുൻ MK-1A യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണത്തിനാണ് കരസേനയുടെ ഈ കരാർ. വലിയ കരാറുകളുടെ പട്ടികയിൽ അടുത്തത് 4,066 കോടി രൂപയുടെ ഓർഡറുകൾ സ്വീകരിച്ച അഡ്വാൻസ് വെപ്പൺ ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സായുധ സേനയ്ക്കും പോലീസിനുമായി ചെറിയ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ദൌത്യമാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ തന്ത്രപരമായ ആയുധങ്ങളും വെടിമരുന്നുകളും വിതരണം ചെയ്യുന്നതിന് പുതിയ പൊതുമേഖലാ യൂണിറ്റുകളുടെ പ്രവർത്തനം ഗുണം ചെയ്യുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി ഡിഫൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 7,100 കോടിയിലധികം രൂപയുടെ സമാഹരണ അഡ്വാൻസ് ഇതിനകം തന്നെ പുതിയ സ്ഥാപനങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്.